ഇപ്പോൾ വരുന്ന ഒരു രാഷ്ട്രീയ വാർത്തയിലേക്ക് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ ക്രോഡീകരിക്കാനായി ചുമതല നൽകാൻ മന്ത്രിസഭയുടെ തീരുമാനം. അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരനാണ് പ്രസംഗത്തിലെ വിവരങ്ങൾ ക്രോഡീകരിക്കാനുള്ള ചുമതല നൽകിയിരിക്കുന്നത്. ആ ശ്രീജിത്ത് വിവരങ്ങൾ വായിട്ട് ശ്രീജിത്ത് ഇത് ഒഴിവാക്കണം എന്ന നിലയ്ക്ക് ആദ്യം തീരുമാനം വന്നു. ഇത് എന്താണ് സർക്കാരിന്റെ യഥാർത്ഥ നീക്കം? ദിവിഷ, ഇത് സർക്കാരിന്റെ ഒരു ചെറിയ സൂത്രപ്പണിയാണ്. നയപ്രഖ്യാപന പ്രസംഗം ഒഴിവാക്കാനുള്ള ധാരണ അനൌദ്യോഗികമായി സർക്കാർ തലത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ അവസാനിച്ച നിയമസഭാ സമ്മേളനം പിരിഞ്ഞതായി ഔദ്യോഗികമായി ഗവർണറെ അറിയിക്കാത്തത്. അങ്ങനെ ഗവർണറെ അറിയിച്ചാൽ ഇനി പുതുതായി സഭ സമ്മേളിക്കുന്നത് പുതിയ സമ്മേളനമായി കണക്കാക്കും. അപ്പോൾ സമ്മേളന തുടക്കത്തിൽ നയപ്രഖ്യാപന പ്രസംഗം വേണ്ടിവരും. അതുകൊണ്ടാണ് ഗവർണർ സഭ പിരിഞ്ഞതായി ഗവർണറെ ഔദ്യോഗികം അറിയിക്കാത്തത്. എന്നാൽ ഇക്കാര്യത്തിൽ ഗവർണർ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടാകുമോ എന്ന് കണക്കൂട്ടിയാണ് സർക്കാർ പ്രതിരോധ മാർഗം നിലയ്ക്ക് നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നടപടികൾ ആരംഭിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. നയപ്രഖ്യാപന പ്രസംഗം സാധാരണ ഒരു മന്ത്രിസഭാ ഉപസമിതിയാണ് തയ്യാറാക്കുന്നത്. അത് തയ്യാറാക്കുന്നതിനേക്കാൾ വിവരങ്ങൾ ക്രോഡീകരിച്ച് നൽകാൻ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുകയും പതിവുണ്ട്. അതിന്റെ ആദ്യ നടപടിയെന്നോണമാണ് ഇപ്പോൾ തദ്ദേശ ഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരനെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തേണ്ട ഭാഗങ്ങൾ ക്രോഡീകരിച്ച് നൽകാൻ ചുമതലപ്പെടുത്തിയത്. ഇനി ഒരു മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചാണ് സാധാരണ നിലയിൽ പ്രസംഗം തയ്യാറാക്കി ഗവർണർക്ക് കൈമാറുന്നത്. എന്നാൽ ഇത്തവണ നയപ്രഖ്യാപന പ്രസംഗം ഒഴിവാക്കാൻ അനൌദ്യോഗികമായി തീരുമാനിച്ച സാഹചര്യത്തിൽ ഇത്തരം നടപടി തുടങ്ങി വെക്കുക മാത്രമേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് നയപ്രഖ്യാപന പ്രസംഗം ഒഴിവാക്കിയെങ്കിലും 2023 പിന്നീട് എപ്പോഴെങ്കിലും സഭ ചേർന്നാൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടു കൂടി മാത്രമേ സമ്മേളനം ആരംഭിക്കാൻ കഴിയൂ. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.